വേറൊന്നും വായിക്കാറില്ലേ? വേറെ നോവൽ, കഥ, അങ്ങനെ എന്തെങ്കിലും? പിന്നെ ഖസാക്കിന്റെ ഇതിഹാസം വായിച്ചിട്ടില്ലേ? ഖസാക്കിന്റെ വേറെന്താണ്ടാക്കി വായിച്ചിരിക്കുന്നത്? ഇതിഹാസം വായിക്കാൻ സമയം കിട്ടിയില്ല. ഇതിഹാസം പിറന്ന മണ്ണിലേക്കാണ് ഈ യാത്ര. സത്യത്തെക്കാൾ മിഥ്യയെ സ്നേഹിക്കുന്ന, യാഥാർത്ഥ്യത്തെക്കാൾ ഭാവനയിൽ വിഹരിക്കുന്ന വായനക്കാരനെ വായന അനുഭൂതിയുടെ നൂൽപ്പാലത്തിലൂടെ നടത്തി മറ്റൊരു ലോകത്തെത്തിച്ച അത്ഭുത സൃഷ്ടിയായ ഖസാക്കിൻ്റെ ഇതിഹാസം പിറന്ന മണ്ണിലേക്ക്. ഒ വി വിജയൻ എന്ന ഹൃദയത്തിൽ ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ മഹാസൃഷ്ടാവിന്റെ ഭാവനാ ലോകത്തേക്ക്. ഒരുപക്ഷെ മറ്റൊരു കലാസൃഷ്ടിയും മലയാള മണ്ണിൽ ഇത്രയേറെ ആഘോഷിക്കപ്പെട്ടു കാണില്ല. ഈ മണ്ണ് തേടിയെത്തുന്ന ഓരോ വായനക്കാരനും ഉള്ളിൻ്റെ ഉള്ളിൽ രവിയാണ്. വരും വരായികയുടെ ഓർമ്മകളിൽ എവിടെയോ കണ്ടു കണ്ട് ഹൃദിസ്ഥമായി തീർന്ന ഭൂപ്രകൃതി തേടിയെത്തുന്ന രവി. കൂമൻകാവും ഏറുമാടങ്ങളും സർവത്തുകടയും തിരയുന്ന രവി. എത്ര തിരഞ്ഞിട്ടും ആധുനികതയുടെ മഹാവലയം വിലയം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാമവഴികളും നീണ്ട പാതകളുമല്ലാതെ രവിയുടെ ഓർമ്മകളിലെ കൂമൻകാവ് ചിത്രം തെളിയുന്നതേയില്ലല്ലോ. കൊയ്തതും കൊയ്യാറായതുമായ പാടങ്ങൾ പിന്നിട്ട് ചെല്ലുമ്പോൾ കരിമ്പനകൾ അവിടെവിടെ ഒറ്റപ്പെട്ട് കാവലാളായി നിൽക്കുന്ന, അതിരിട്ട് നിൽക്കുന്ന ഒരു പാടത്താണെത്തുന്നത്. അവിടെ കൊയ്ത്തു നടക്കുകയാണ്. കൊയ്ത്തു യന്ത്രത്തിൻ്റെ മുരൾച്ചയിൽ കരിമ്പനകൾ പേടിച്ച് ഇമയനക്കാതെ നിൽക്കുന്ന പോലെ കൊറ്റുകൾ കൂട്ടമായി പറന്നുയരുന്നു വീണ്ടും കതിരി തേടി മണ്ണിലേക്ക്. ചുരം കടന്ന് പാലക്കാടൻ കരിമ്പനക്കാടുകളിലേക്ക് വീശുന്ന കിഴക്കൻ കാറ്റിനെ പ്രതീക്ഷിച്ച് വെറുതെ നിൽക്കുമ്പോൾ ഉള്ളിലെ ഓർമ്മയിലെ ചുമട്ടുകാരൻ പറഞ്ഞു, ഇന്നോ നാളെയോ മഷ പെയ്യാം. ഖസാക്കിനു പുറകിലുയർന്ന ചെതലി തേടി കണ്ണുകൾ പാഞ്ഞു വിഫലം. ഇനിയും മുന്നോട്ട്, അതെ ഖസാക്കിലേക്ക്. ഒ വി വിജയൻ സ്മാരകം എന്ന് കുറിച്ചിട്ട കവാടം.
പൂക്കളും ചെടികളും കൊണ്ട് അലങ്കരിക്കപ്പെട്ട് ആ കവാടം പിന്നിട്ട് ഞാറ്റുപുരയിലേക്ക്. തേവാരത്ത് ശിവരാമൻ നായരുടെ ഞാറ്റുപുര, മണ്ണിൻ്റെയും നെല്ലിൻ്റെയും മണമില്ലാത്ത ഞാറ്റുപുര. കഥയിലെ ശിവരാമൻ നായർ രവിക്കായി ഒരുക്കിയ ഏകാധ്യാപക വിദ്യാലയം. മുൻപൊരിക്കൽ ഇവിടം സന്ദർശിക്കുമ്പോൾ കുമ്മായമടർന്ന് വാർദ്ധക്യം പ്രാപിച്ച ഒരു ജീർണാവസ്ഥയിലായിരുന്നു. എന്നാൽ ഇന്നത് പുതുക്കി പണിതിരിക്കുന്നു. ആ കളപ്പുരയിലെ ചുവരുകളിൽ ഇപ്പോൾ ഗാന്ധിജിയുടെയും ഹിറ്റ്ലറുടെയും ഹനുമത് പാദരുടെയും വർണ്ണചിത്രങ്ങളല്ല, ഒ വി വിജയൻ എന്ന ബഹുമുഖ പ്രതിഭയുടെ ആർട്ട് ഗാലറിയാണ് അവിടെ ഇപ്പോൾ. ആ മഹാകഥാകാരന്റെ ചിത്രത്തിൽ നോക്കി ഇത്തിരി നേരം. പല ഭാവത്തിലെ ഒ വി ചിത്രങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ കാതോർത്തത് കുഞ്ഞാമിനയുടെ സംശയങ്ങൾക്കായിരുന്നു. എന്തുതോ എത്തോ എവിടെയോ അപ്പുക്കിളി ചോദിക്കുന്നു.